ഹായ് ഗയ്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും എൻ്റെ കണ്ടൻ്റ് ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ കുക്കിംഗ് ജേണി അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കുക്കിംഗ് ജേണി എന്ന് പറയുമ്പോൾ വലിയൊരു ജേണി ഒന്നുമല്ല ഒരു കുഞ്ഞു ജേണിയാണ് കേട്ടോ അപ്പം എല്ലാവരെയും പോലെ തന്നെ ഒരു 12-ാം ക്ലാസ് വരെ നമ്മൾ വീട്ടിലാണല്ലോ അപ്പോൾ പിന്നെ കിച്ചൻ്റെ പടിവാതിലൊന്നും കാണേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല പിന്നെ ഇടയ്ക്ക് മാത്രം ഉമ്മാനെ സഹായിക്കാൻ വേണ്ടി കയറും അപ്പം എൻ്റെ ഫേവറേറ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശ ചുടലാണ് അപ്പം നമ്മുടെ വീട്ടിൽ കരിദോശയാണ് ഉണ്ടാക്കാറ് അപ്പം അത് ചുടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ 12th ഒക്കെ കഴിഞ്ഞ് പിന്നെ ഹോസ്റ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ ഹോസ്റ്റലിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ കുക്കിങ്ങിൻ്റെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്താ അത് 3 മിനിറ്റ് കൊണ്ട് മാഗി നൂഡിൽസ് ഓക്കെ അങ്ങനെ ഹോസ്റ്റലിന് ഫസ്റ്റ് മാഗി നൂഡിൽസ് ഉണ്ടാക്കാൻ പഠിച്ചു ഹോസ്റ്റൽ ലൈഫ് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അവിടുത്തെ ചപ്പാത്തിയും എന്താ പൂരിയും അങ്ങനത്തെ ഒക്കെ എനിക്ക് തീരെ ഇഷ്ടമില്ല അപ്പം അതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നൂഡിൽസ് തിന്ന് തുടങ്ങി അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഫൈനൽ ഇയർ ആയി ഫൈനൽ ഇയറിൽ 6 മന്ത്സ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വെഡ്ഡിങ് ഉണ്ടായത് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി 6 മന്ത്സ് ഉണ്ടല്ലോ എക്സാമിന് ആ സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്തിരുന്നത് അപ്പോൾ പിന്നെ കുക്കിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ എക്സാംസൊക്കെ കഴിഞ്ഞ് ഞാൻ ഇൻറ്റേൺഷിപ്പായി അപ്പോൾ എൻ്റെ ഹസ്ബൻഡും കല്യാണം കഴിയുമ്പോൾ ഫൈനൽ ഇയർ PG ആയിരുന്നു അത് പിന്നെ മൂപ്പരും എക്സാം കഴിഞ്ഞ് ഫെലോഷിപ്പ് ജോയിൻ ആയി അപ്പം മൂപ്പര് ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെലോഷിപ്പിന് രാവിലെ 9 o'clockന് കയറി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ടൈം അറിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിലേക്കുള്ള പോക്ക് നിർത്തി അങ്ങനെ കോളേജിൻ്റെ അടുത്ത് ഒരു വീട്ടിൽ താമസം തുടങ്ങി അപ്പോൾ കുക്ക് ചെയ്യണമല്ലോ അങ്ങനെ ഒരു ദിവസം സിസ്റ്റർ ഇൻ ലോന് ഒന്നിച്ചിട്ട് പോയി എൻ്റെ സിസ്റ്റർ ഇൻ ലോസൊക്കെ മാംഗ്ലൂരാണ് സെറ്റിൽഡ് അപ്പോൾ അവരൊന്നിച്ചിട്ട് പോയി വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ പാത്രങ്ങളും പിന്നെ കുറേ ഫുഡിൻ്റെ സാധനങ്ങളും അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു വാങ്ങിച്ചിട്ട് വന്ന് കുക്ക് ചെയ്യണമല്ലോ നമുക്ക് പിന്നെ വേറെ ഇവിടെ നിന്നും കഴിക്കാനുള്ള ഒരിതില്ലല്ലോ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ദോശയല്ലേ എൻ്റെ ഫേവറേറ്റ് അങ്ങനെ ഓടൊക്കെ എടുത്ത് വെച്ച് അരിയൊക്കെ കഴുകി കൊണ്ടുവന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അരക്കാൻ വെച്ച് ഇത് ഇത്ര ആയിട്ടും അരയുന്നില്ല ഇതെന്താ അരയാത്തേ ഉമ്മ എപ്പോൾ അരച്ചിട്ടാണല്ലോ ദോശ ചൂടൽ അങ്ങനെ ഞാൻ വിചാരിച്ചു ആ ഓക്കെ പോട്ടെ അങ്ങനെ അതവിടെ വിട്ട് നമ്മളന്ന് ക്യാൻറ്റീനിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ച് കോളേജിലൊക്കെ പോയി പിന്നെ തിരിച്ചു വന്നു പിന്നെ വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചു ഇതെന്താ ഉമ്മ ദോശൻ്റെ അരി അരയാത്തത് ഞാൻ ഇന്ന് രാവിലെ കുറേ ട്രൈ ചെയ്ത് അപ്പോഴാണ് അറിയുന്നത് എന്ത് അരി വെള്ളത്തിൽ കുതിർത്തി വെച്ച് പിന്നെയാണ് ദോശക്കരക്കേണ്ടത് അപ്പം അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫ്ലോപ്പ് ജേണി അങ്ങനെ ഞാൻ ദോശൻ്റെ അരിയെ കരക്കാൻ പഠിച്ചു കേട്ടോ പക്ഷെ അതിലും എളുപ്പത്തിൽ ഒരപ്പം ഉണ്ടാക്കാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ആ ഈ ദോശ കുറച്ച് പണിയുള്ള കാര്യമല്ല ഈ കോളേജിൽ പോകുന്നതിന് മുമ്പ് രാവിലെ 9 മണിക്ക് കോളേജിലെത്തണം അപ്പം ഇതിന് 7 o'clockന് എണീച്ച് ദോശയൊക്കെ ചുടണ്ടേ അപ്പം ഈ എളുപ്പത്തിലുള്ള അപ്പം ഉണ്ടാക്കിയാലോ ഇതിന് 15 മിനിറ്റേ ഉള്ളൂ അങ്ങനെ അവിടെയുള്ള 1 ഇയറും ആ അപ്പമായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ആ 1 ഇയറിൽ കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തി കുറേയൊക്കെ ഫ്ലോപ്പായി കുറേയൊക്കെ ഓക്കെ ഓക്കെ തിന്നാൻ പറ്റുന്നതായി അപ്പം അതിൽ ഏറ്റവും ഫ്ലോപ്പായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമ്മളിപ്പം ഇവിടെ ഒരു വീട്ടിൽ താമസിക്കുന്നല്ലേ അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവരെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം വീട്ടിലേക്ക് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ ഓക്കെ ഓക്കെ ഇൻവൈറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു അവർ വരുമ്പം ഞാൻ നെയ്ച്ചോറുണ്ടാക്കി അപ്പം നെയ്ച്ചോറ് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ അപ്പം അത് ഞാൻ ഫസ്റ്റ് പഠിച്ചു വെച്ചിരുന്നു അപ്പം നെയ്ച്ചോറുണ്ടാക്കി പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കി അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു സ്വീറ്റ് കൂടി ഉണ്ടാക്കിയാലോ അങ്ങനെ എൻ്റെ സിസ്റ്റർ ഇൻ ലോനെ ഒഴിച്ച് ഒരു റെസിപ്പി എടുത്തു ഓറഞ്ച് സുഫ്ലേൻ്റെ റെസിപ്പി അങ്ങനെ ഞാൻ ഓറഞ്ച് സുഫ്ലയൊക്കെ ഉണ്ടാക്കി നല്ല ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വെച്ച് അവർ വരുന്നതിൻ്റെ കുറച്ച് മുമ്പ് എടുത്ത് ബൗളിലൊക്കെ സെർവ് ചെയ്ത് വെച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നിർത്തി ഒന്ന് ടേസ്റ്റ് നോക്കിയാലോ അങ്ങനെ ടേസ്റ്റ് നോക്കി പിന്നെ നമ്മളത് ഗസ്റ്റിന് കൊടുക്കേണ്ട വന്നിട്ടില്ല കാരണം ഭയങ്കര കയ്പായിരുന്നു എൻ്റെ മടി കാരണം ഓറഞ്ച് കുരുകളയാതെ ജ്യൂസ് അടിച്ച് ഞാൻ അതിലേക്ക് വെച്ചു അപ്പോൾ അതാണ് സംഭവം അങ്ങനെ നമ്മൾ 1 ഇയർ കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത് ഡെറലക്കട്ടെ എന്ന് പറയുന്ന സ്ഥലത്താണ് മാംഗ്ലൂർ അപ്പം അത് കഴിഞ്ഞ് നമ്മൾ മാംഗ്ലൂർ സിറ്റിയിലോട്ട് ഷിഫ്റ്റ് ആയി അപ്പം സിറ്റിയിലോട്ട് ഷിഫ്റ്റ് ആയപ്പം എൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ട് മുകളിലായിരുന്നു എൻ്റെ സിസ്റ്ററിനോട് താമസിച്ചിരുന്നത് അപ്പം അതുകൊണ്ട് കുറേ കുക്കിംഗ് ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ല പിന്നെ എൻ്റെ മറ്റേ സിസ്റ്ററിനോസും മാംഗ്ലൂർ തന്നെ ആയതുകൊണ്ട് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കും അങ്ങനെ
എൻ്റെ കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ കുറച്ച് സ്റ്റോപ്പ് ആയിട്ടുണ്ടായി. പിന്നെ വീണ്ടും പരീക്ഷണങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ച് അപ്പം എൻ്റെ ഹസ്ബൻഡ് കുറച്ച് ഡയറ്റിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റാപ്സും കുറേ ജ്യൂസും അങ്ങനെ എന്തൊക്കെയോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഫോണിൻ്റെ മുമ്പത്തെ സ്റ്റോറേജ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ആ ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പം അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നിങ്ങളെ ലാസ്റ്റ് കണ്ട ഫോട്ടോ ഇല്ലേ, അതും എൻ്റെ പരീക്ഷണത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ദോശ ഉണ്ടാക്കുന്ന സ്റ്റോറി പറഞ്ഞിരുന്നില്ലേ, അപ്പം എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുക പച്ചരി കൊണ്ടുള്ള തടിച്ച ദോശയാണ്. അപ്പം അത് നമ്മൾ ഉഴുന്ന ദോശ ചുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പം അവിടെ ഒരു ഡിഫറെൻറ്റ് ദോശയാണ് ഉണ്ടായത്. അപ്പോൾ അവരതിനെ നീർദോശ എന്നാണ് പറയുക. അത് സൗത്ത് കർണാടക സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ അത് പഠിച്ചതിൽ പിന്നെ മറ്റേ ദോശ ഉണ്ടാക്കാറേ ഇല്ല, ബിക്കോസ് അത്രയും എളുപ്പമായിരുന്നു അത് ഉണ്ടാക്കാനും. പിന്നെ എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ നീർദോശയായി മാറി. അപ്പോൾ ഒരു ദിവസം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ദോശയും ചിക്കൻ കറിയും എല്ലാ ദിവസവും കഴിക്കുന്ന കോംബോ അല്ലേ, അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ ആ ചിക്കൻ കറിയിലെ ചിക്കനൊക്കെ എടുത്ത് ഷ്രെഡ് ചെയ്തിട്ട് അതിനെ ദോശ മാവിലോട്ട് വെച്ച് സാധാരണ ദോശ ഇടുന്ന പോലെ ചുട്ടെടുത്തു. അപ്പോൾ അതാണ് ആ സംഭവം. അങ്ങനെ നമ്മൾ ഈ മാംഗ്ലൂർ ഈ ഫ്ലാറ്റിലുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. ഫിഷ് ബിരിയാണിയാണ് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയത്. അത് ഭാഗ്യത്തിന് ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം എൻ്റെ ആപ്പാവും അമ്മാവും വരുന്നുണ്ടെന്ന് വിളിച്ച് പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അങ്ങനെ ഫ്രൈഡ് റൈസിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങി. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്തായി, ബ്രൗൺ റൈസായി. എന്താ കാരണം, സോയാ സോസ് ഒരു കിൻഡ വെച്ചു. അങ്ങനെ ആപ്പ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇതെന്തെങ്കിലും ഭയങ്കര ഇന്നോവേറ്റീവ് ഫുഡാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വേറൊരു അബദ്ധം എന്താണെന്നറിയോ, അപ്പം എനിക്ക് ചായ വലിയ ഉണ്ടാക്കാൻ അറിയില്ല, ഞാൻ ചായ കുടിക്കൂല. അപ്പോൾ അപ്പം പറഞ്ഞു ഒരു സുലൈമാനി വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കിച്ചണിലൊക്കെ പോയി വെള്ളം തിളപ്പിച്ച് 3 സ്പൂൺ എന്ത് ചായപ്പൊടി ഇട്ട് അതിലേക്ക് നാരങ്ങ പിഞ്ഞു കൊടുത്ത് അപ്പം കുടിച്ചിട്ട് ഇതാണോ സുലൈമാനി. അപ്പൊ സുലൈമാനി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് ചായപ്പൊടി ഇടൂന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുറെ ഫ്ലോപ്പ് സ്റ്റോറീസ് ഒക്കെ ആയി നമ്മുടെ മാംഗ്ലൂർ ജീവിതം. മാംഗ്ലൂർ ജീവിതം ഒരു 2015 ആകുമ്പോൾ നമ്മൾ അവിടെ ഫ്ലാറ്റൊക്കെ വെക്കേറ്റ് ചെയ്തു. വീട്ടിലേക്ക് പോയി ഒരു 2 മാസം വീട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മലേഷ്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ മലേഷ്യയിൽ ഷിഫ്റ്റ് ചെയ്ത് പിന്നെ ഇവിടെ കുക്ക് ചെയ്ത് തരാന്മാരില്ലല്ലോ, ഞാൻ തന്നെ കുക്ക് ചെയ്യണ്ടേ. അങ്ങനെ ഇവിടെ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ അപ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. എല്ലാവരും പറഞ്ഞു ലൈക്ക് മലേഷ്യൻ ഫുഡ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഇതുള്ളതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യായിരുന്നു ഫസ്റ്റൊക്കെ. അപ്പോൾ കുറേ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഡെസേർട്സ്, ബിരിയാണി, അല്ലെങ്കിൽ കുറേ ടൈപ്പ് കറികൾ. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം ഹിറ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു കേക്ക് ബേക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിൽ ഓവൺ ഇല്ല, അപ്പം ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കിയത്. അങ്ങനെ അത് അടിപൊളിയായി, നല്ല സോഫ്റ്റ് പൈനാപ്പിൾ കേക്കായി. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ കണ്ടില്ലേ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു, എനിക്കൊരു ഓവൺ വാങ്ങിച്ചതാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയി കേക്ക് ഉണ്ടാക്കുന്ന ഓവണൊക്കെ വാങ്ങിച്ച് വന്ന് നെക്സ്റ്റ് മന്ത് എന്തോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊരു കേക്ക് ബേക്ക് ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പം ഫസ്റ്റ് ഓവണൊക്കെ വാങ്ങിച്ചതല്ലേ, അങ്ങനെ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടി കേക്ക് പാനിലൊക്കെ വെച്ച് ഇത് ചെയ്തു. ഇത് എത്ര ടൈം ആയിട്ടും ഇത് കേക്ക് ആവുന്നില്ല, ലൈക്ക് നമ്മളിപ്പം ഫോർക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ക്ലീൻ വരണം എന്നാണല്ലോ, അങ്ങനെ വന്നിട്ടേ ഇല്ല. അങ്ങനെ കുറേ സമയം വെച്ച് ലാസ്റ്റ് ഓക്കെ അത് വന്ന്. അങ്ങനെ ഞാൻ എടുത്ത് അതിനെ അടിപൊളി ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്ത്, ഫ്രോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു കച്ചറ ഫ്രോസ്റ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്ത് നമുക്കിത് കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കത്തിക്കെടുത്തിട്ട് വന്ന്. ഇത് കട്ടാവുന്നില്ല അങ്ങനെ എൻ്റെ 2-ാമത്തെ കേക്ക് ഭയങ്കര ഫ്ലോപ്പ് സ്റ്റോറിയായിരുന്നു. പിന്നെ 3 കൊല്ലത്തേക്ക് ഞാൻ കേക്കിൻ്റെ ഭാഗത്തോട്ടും കൂടി പോയില്ല കേട്ടോ. അപ്പം ആ 3 കൊല്ലം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കുറേ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് അതിൽ കുറേ ഇമ്പ്രൂവ് ചെയ്ത് അങ്ങനെ ഇപ്പം അൽഹംദുലില്ലാഹ് ഇപ്പം അങ്ങനെ പറയത്തക്ക ഫ്ലോപ്പൊന്നുമില്ല. ഇപ്പം ഞാൻ ഇപ്പം എനിക്ക് കുക്കിങ്ങിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് കുറേ വെറൈറ്റി റെസിപ്പീസൊക്കെ ഞാൻ
ചെയ്യുന്നുണ്ട്. ഇപ്പം കുറേ ക്വിസിൻസ് ലൈക്ക് ഇപ്പം അറബിക് ക്വിസിൻ, ഇറ്റാലിയൻ ക്വിസിൻ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഈ കുക്കിംഗ് ജേണിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് പറയാം, ഞാൻ സിക്സ്ത് സ്റ്റാൻഡേർഡ് തൊട്ടേ ചോക്ലേറ്റും ചിക്കൻ മുഗളായും ഒക്കെ ഉണ്ടാക്കിയ കുഞ്ഞു ഷെഫാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മൂപ്പര് കിച്ചണിൽ കയറിയിട്ട് കുറെ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട് ഇതും പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോ എന്തായി, നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞില്ലേ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കാണുന്നില്ലേ, മൂപ്പര് റെസിപ്പീസ് ഒക്കെ ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ എന്റെ കുക്കിങ്ങിനോടുള്ള ഇഷ്ടമാണ് ഞാൻ നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്ന എന്റെ കണ്ടന്റ്സ്. അപ്പൊ നിങ്ങൾക്കൊക്കെ ആ കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് നീർദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അൺടിൽ ദെൻ ബൈ ബൈ.